പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിജി ലോക്കർ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് അതായത് നമ്മുടെ സുപ്രധാനമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി സി ബി എസ് ഇ അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ലൈസൻസ് അതുപോലെ ആധാർ ഈ ഡിസ്ട്രിക്ട് പ്രൊവൈഡ് ചെയ്യുന്ന നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറ് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ആപ് സ്റ്റോർ എടുത്തതിന് ശേഷം അതിൽ ഡിജി ലോക്കർ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ് അപ്പൊ ഇതാണ് അതിന്റെ ലോഗോ എന്ന് പറയുന്നത് അപ്പൊ ഈ കളറിൽ കാണുന്ന ലോഗോ ഡിജി ലോക്കറിന്റെ ആപ്ലിക്കേഷന്റെ ലോഗോയാണ് അപ്പൊ ഇത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഒരു ട്വന്റി സിക്സ് എം ബി ഐ ഇതിനെ കാണും അപ്പൊ ഞാനത് ഓപ്പൺ ചെയ്യാണ് ഓക്കെ അപ്പൊ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക അപ്പൊ അതിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കി കാണിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇതിന്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കും ആധാർ ഇനി സ്റ്റേറ്റ് എടുത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിൽ ഒരുപാട് സ്റ്റേറ്റ് ഇതിൽ കാണാം നമുക്ക് കേരള സ്റ്റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരള സ്റ്റേറ്റിന് കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാവുന്നതാണ് ഇപ്പൊ ഇതില് കേരള സ്റ്റേറ്റ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇതിന്റെ ഇടയിൽ കേരള സ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഇതാണ് കേരള സ്റ്റേറ്റ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അതുപോലെ ബി എച്ച് എസ് സി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് റേഷൻ കടയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്മാർട്ട് റേഷൻ കാർഡ് അതുപോലെ തന്നെ ഇ ഡിസ്ട്രിക്ട് കേരള പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ദെൻ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഇൻകം സർട്ടിഫിക്കറ്റ് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഇതിലുണ്ട് അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ദെൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് അതേപോലെ രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾ ഇങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇന്ന് ഡൗൺലോഡ് ചെയ്ത ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് എങ്ങനെയാണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തത് എന്നുള്ളതാണ് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും താഴെ ഹോം അതേപോലെ ബ്രൗസ് അതേപോലെ അക്കൗണ്ട് മൂന്ന് ടാബുകൾ ഏറ്റവും താഴെ കാണാൻ സാധിക്കും അതിൽ അക്കൗണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും ലഭിക്കുക ഡിജി ലോക്കർ ഇഷ്യൂഡ് ഡോക്യൂമെന്റ് ആർ ലീഗലി അറ്റ് വിത്ത് ദ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആസ് പെർ ദ ഐ ടി ആക്ട് ഇപ്പൊ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഏത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ആധാറും അതുപോലെ തന്നെ ആധാറിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ പേര് പ്രകാരമാണ് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ പുതിയതായിട്ടാണ് ഈ ഒരു അപ്ലിക്കേഷൻ തുടങ്ങുന്നതെങ്കിൽ ഏറ്റവും താഴെ ന്യൂ ടു ഡിജി ലോക്കർ അതായത് ഡിജി ലോക്കറിൽ പുതിയ ആളാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലിങ്ക് അതിൽ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ ആയിരിക്കും ലഭിക്കുക ക്രിയേറ്റിംഗ് അക്കൗണ്ട് ഈസ് ഫാസ്റ്റ് ആൻഡ് ഈസി അതിന് താഴെ ഇതിനു വേണ്ടി നൽകേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ പേര് ആധാറിൽ കൊടുത്തിരിക്കുന്ന പേര് പ്രകാരം നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ കറക്റ്റ് പേര് കൊടുക്കുക അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ഏതാണെന്ന് നൽകുക മൊബൈൽ നമ്പർ അതുപോലെ ഒരു ആറൊക്കെ ഡിജിറ്റൽ സെക്യൂരിറ്റി പിൻ നമ്മൾക്ക് ഇതിൽ എൻ്റർ ചെയ്യാവുന്നതാണ് അത് നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം ആറ് ഡിജിറ്റായിരിക്കണം ഇനി ഇമെയിൽ ഐ ഡി അതേപോലെ ആധാർ നമ്പർ ഇത്രയും വിവരങ്ങളാണ് നൽകേണ്ടത് നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എല്ലാ വിവരങ്ങളും കൂടാതെ എൻ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരുന്നതായിരിക്കും അത് കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം ഒരു യൂസർ നെയിം നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ് യൂസർ നെയിം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലെറ്ററും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സിമ്പിൾ അണ്ടർസ്കോറോ സ്കോറോ ഹൈഫോണോ നമുക്ക് ഇതിന്റെ കൂടെ നൽകാവുന്നതാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ നൽകിയതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഇനി ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടും നമ്മുടെ അക്കൗണ്ട് ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് ലഭിക്കുക അപ്പൊ ഇതില് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ ഇഷ്യൂഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ പോയി കഴിഞ്ഞാൽ ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഏറ്റവും താഴെ ഹോം ഇഷ്യൂഡ് ഡോക്യുമെന്റ് എന്നുള്ള സെക്ഷൻ കാണാം അതിൽ ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അവിടെ കാണാൻ സാധിക്കുക അപ്പം ഇതുവരെ ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല ഇനി നമ്മൾക്ക് പുതിയതായിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബ്രൗസ് ചെയ്യേണ്ടതാണ് ഇവിടെ ബ്രൗസ് കൊടുത്തതിന് ശേഷം അതില് കേരള കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി അതേപോലെ ബോർഡ് ഓഫ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് പബ്ലിക് എക്സാം എസ് എസ് എൽ സി ആണെങ്കിൽ കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് പബ്ലിക് എക്സാമും ബി എച്ച് എസ് സി ആണെങ്കിൽ ബോർഡ് ഓഫ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതുപോലെ ഹയർ സെക്കൻഡറി ആണെങ്കിൽ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി നൽകാവുന്നതാണ് നമ്മളത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് ടെൻ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് കാണും അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയിമും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വന്നിട്ടുണ്ടാകും ഇനി രജിസ്റ്റർ നമ്പർ ആണ് നൽകേണ്ടത് അതായത് നമ്മുടെ എസ് എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പർ എത്രയാണെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാണ് ഇനി അതുപോലെ എസ് എസ് എൽ സി കഴിഞ്ഞ ഇയർ ഏതാണെന്നും കൂടി നൽകുക രണ്ടായിരത്തി ആണെങ്കിൽ ഇരുപത്തി ഒന്ന് കൊടുക്കുക അതേപോലെ തന്നെ ആധാർ നമ്പർ ആധാർ നമ്പർ എത്രയാണെന്നും കൂടി നൽകുക അത്രയും നൽകി കഴിഞ്ഞതിന് ശേഷം ഗെറ്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പൊ അതിലെ പെൻഡിംഗ് എന്ന് കാണുന്നുണ്ട് നമ്മുടെ റിക്വസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു റെസ്പോൺസ് നമ്മൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇനി അതിന്റെ റെസ്പോൺസ് കുറച്ച് സമയത്തിന് ശേഷം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മൾ നേരത്തെ റിക്വസ്റ്റ് കൊടുത്തത് പ്രകാരം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് എന്ന സെക്ഷനിൽ വന്നിരിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷമായിരിക്കും ഈയൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കുക നമ്മൾ റിക്വസ്റ്റ് കൊടുത്തത് ഓക്കെ ആണെങ്കിൽ മാത്രം എയറർ വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ റിക്വസ്റ്റ് നൽകേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം നൽകിയപ്പോൾ എയറർ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത് പ്രാ ഒരു പ്രാവശ്യം കൂടി നൽകിയപ്പോഴാണത് ഓക്കെ ആയിട്ട് വന്നത് അപ്പൊ ഇങ്ങനെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക ഇവിടെ കാണുന്ന ഈ ട്രിപ്പിൾ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ പി ഡി എഫ് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇനി നമ്മൾ വ്യൂ പി ഡി എഫ് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും ഇനി ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വേറെ എവിടെക്കെങ്കിലും ഷെയർ ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ വ്യൂ പി ഡി എഫ് ആണ് ക്ലിക്ക് ചെയ്യുന്നത് കണ്ടോ അപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഏറ്റവും താഴെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബ്രൗസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലൂടെ നമ്മൾക്ക് ഏകദേശം സർട്ടിഫിക്കറ്റുകൾ ബ്രൗസ് ചെയ്ത് റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ് ഇപ്പൊ ഇതിനകത്ത് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ബാങ്കിങ് ഹെൽത്ത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അതേഴ്സ് ഇങ്ങനെ ഒരുപാട് സെക്ഷൻസ് കാണാൻ സാധിക്കും അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വ്യൂ ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിന്റെയും സേവനങ്ങൾ അതിൽ കാണാൻ സാധിക്കും നമ്മുടെ കേരള ഗവൺമെന്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വേണ്ടതെങ്കിൽ ഇഷ്യൂ ചെയ്തിട്ട് ഡിജിറ്റൽ ലോക്കറിൽ ഇഷ്യൂ ചെയ്ത് വന്ന ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ അതിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾ ഇതിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈൻ ഇൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് ഈ ഡിസ്ട്രിക്ട് കേരളയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾക്ക് ഈ ഒരു തരത്തിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ കസിൻസിനും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്